കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യഗാനത്തിലേക്ക് നോക്കാം. ഇത് ആരാധന നിമിഷമാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ദൈവത്തെ ആരാധിക്കാനും കൂടിയാണ്. യേശുവിൽ വിശുദ്ധരാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലെ തന്നെ യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. കാരണം നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട്. കല്ലിനെയോ മണ്ണിനെയോ ഒന്നുമല്ല നമ്മൾ ആരാധിക്കുന്നത്, പ്രകൃതി ദൈവങ്ങളെയല്ല നമ്മൾ ആരാധിക്കുന്നത്, വന്യമൃഗങ്ങളെയല്ല നമ്മൾ ആരാധിക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ ഒരു വസ്തുവിനെയും അല്ല നമ്മൾ ആരാധിക്കുന്നത്, മറിച്ച് നമ്മൾ ആരാധിക്കുന്നത് ആരാധനയ്ക്ക് യോഗ്യനായ ഏക കർത്താവിനെയാണ്. അകർത്താവിതാ ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന നിമിഷം, ഇത് സ്വർഗീയ നിമിഷം, സുന്ദര നിമിഷം. ദൈവത്തിൻ്റെ വറ്റാത്ത സ്നേഹം നമ്മുടെ മേൽ ഒഴുകിയിറങ്ങുന്ന നിമിഷം, ദൈവത്തിൻ്റെ വലിയ കരുണ കാൽവരിയിൽ നമുക്കായി കർത്താവ് ഒഴുക്കിയ ആ സ്വർഗീയ നിമിഷങ്ങളാണത്. കാരണം ഇതാ ദിവ്യകാരുണീശ്വരൻ നമ്മുടെ കൂടെയുണ്ട്. റോമാകർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വചനങ്ങളിൽ എന്താണ് യഥാർത്ഥമായ ആരാധന എന്ന വചനം പറയുന്നുണ്ട്. നമ്മൾ ഒത്തിരി ദൈവത്തെ ആരാധിക്കുന്നവരാണ്. വചനം പറയുന്നത് എന്താണ് യഥാർത്ഥമായ ആരാധന? റോമ 12:1, ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കരുണയോർത്തുകൊണ്ട് പൗലോസിലെ പറയാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. വാത്സല്യ മക്കളെ, വാത്സല്യ മക്കളെ, ദൈവത്തിൻ്റെ കരുണ ഓർമ്മിച്ചെടുത്തുകൊണ്ട്, ആ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നമ്മൾ ഉച്ചത്തിൽ അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്നതിൽ മാത്രമല്ല ആരാധന ഒതുങ്ങി നിൽക്കുന്നത്. അല്ലെങ്കിൽ ദൈവമേ നിനക്ക് ആരാധന, നിനക്ക് ആരാധന എന്ന് പ്രഭാതം മുതൽ സായാഹ്നം വരെ ആരാധനയ്ക്ക് യോഗ്യനായവനോട് പറയുന്നതല്ല ആരാധന. പിന്നെയോ, നിന്റെ ശരീരത്തെ, നീ ഈ ശരീരം കൊണ്ടല്ലേ ദൈവത്തെ ആരാധിക്കുന്നേ? അതേലോ, നിന്റെ കൈകൾ കൊണ്ട്, കരങ്ങൾ കൊണ്ട്, നാവ് കൊണ്ട്, അല്ലെ നിന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, ഈ ശരീരം ഉള്ളത് കൊണ്ടല്ലേ നിനക്ക് ആരാധിക്കാൻ പറ്റുന്നത്. അപ്പോ നിന്റെ വചനം പറയുന്ന പോലെ ഈ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുമെൻ. ഇതായിരിക്കണം യഥാർത്ഥ ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു. ദിവ്യകാരുണീശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം. മോളെ, ഇത് ഓപ്ഷണൽ അല്ല, ദൈച്ഛികമല്ല. ഇത് ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധരായിരിക്കുക എന്നുള്ളതാണ്. നിന്റെ എസൻസാണ്, നിന്റെ സത്തയാണ്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ സത്തയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ വിശുദ്ധിയിൽ ജീവിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ രണ്ടും കർത്താവിങ്കിലേക്ക് നീട്ടി പിടിച്ച് സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടേ.